ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ഡി ബി സ്കാൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ഓർഡറിംഗ് പോയിൻറ്സ് ടു ഐഡൻറ്റിഫൈ ദ ക്ലസ്റ്ററിംഗ് സ്ട്രക്ചർ. അപ്പം അതിൻ്റെ അകത്ത് ഡി ബി സ്കാൻ്റെ അകത്തെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് പാരാമീറ്റേഴ്സ് എപ്സിലോൺ ആൻഡ് മീൻ പോയിൻറ്സ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് ഒരു അൽഗുരുതം വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് എംപിരിക്കലി അത്ര ഫീസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ബെസ്റ്റായിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിഫൈൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബെറ്റർ മെത്തേഡ്. അതുകൊണ്ട് നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഡെൻസിറ്റി ബേസ്ഡ് അൽഗുരിതം പ്രപ്പോസ് ചെയ്തു. ആ ഡെൻസിറ്റി ബേസ്ഡ് അൽഗുരിതം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ക്ലസ്റ്റർ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ അനാലിസിസിനൊരു ഓർഡറിംഗ് കൊണ്ടുവരും. അങ്ങനെ ഓർഡറിംഗ് കൊണ്ടുവരുന്നത് കൊണ്ട് ഡേറ്റ ക്ലസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂടെ ഈസി ആയിരിക്കും. ഇപ്പം ഡി ബി സ്കാനിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മെയിനായിട്ടുള്ള രണ്ട് വാല്യൂസ് നമ്മൾ പാരാമീറ്റേഴ്സ് എപ്സിലോൺ ആൻഡ് മീൻ പോയിൻറ്സ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് നമുക്ക് ഒരു സെറ്റ് ഓഫ് പോയിൻറ്സിനെ കിട്ടുക. അതായത് മൂന്നാണ് നമ്മൾ മീൻ പോയിൻറ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു മിനിമം ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റിനെ കോർ ഒബ്ജക്റ്റ് ആക്കാൻ വേണ്ടത് മൂന്ന് ഒബ്ജക്ട്സ് ആണ് എങ്കിൽ, മൂന്ന് ഡിഫറെൻ്റ് അതർ ഒബ്ജക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ മൂന്ന് ഡിഫറെൻ്റ് അതർ ഒബ്ജക്ട്സിനെ മിൻ പോയിൻറ്സ് എന്നും അല്ലെങ്കിൽ മൂന്ന് ഡിഫറെൻറ്റ് പോയിൻറ്സ് എന്നും മിൻ പോയിൻറ്സ് എന്നും ആ ഡിസ്റ്റൻസിനെ നമ്മൾ കോർ ഡിസ്റ്റൻസ് എന്നും വിളിക്കുമായിരുന്നു. ആ സെയിം കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. കോർ ഡിസ്റ്റൻസ് അല്ല, ഇവിടെ എടുത്തുകൊണ്ട് എപ്സിലോൺ ഡിസ്റ്റൻസ് എന്നും വിളിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് കൂടെ കൊണ്ടുവരുന്നുണ്ട്, കോർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, കോർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ. അപ്പം അപ്പാർട്ട് ഫ്രം എപ്സിലോൺ ഡിസ്റ്റൻസ് ആൻഡ് മീൻ പോയിൻറ്സ് ഇവിടെ പുതിയൊരെണ്ണം കൂടെ ഉണ്ട്, കോർ ഡിസ്റ്റൻസ്. അവിടെ പിന്നെ വേറൊരു ഡിസ്റ്റൻസാണ്, ടു ഡിഫറെൻറ്റ് ഐഡിയാസാണ്, കോർ ഡിസ്റ്റൻസും റീച്ചബിലിറ്റി ഡിസ്റ്റൻസും. എന്താണ് കോർ ഡിസ്റ്റൻസ്, എന്താണ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ്? അപ്പം റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കാം. ടു കൺസ്ട്രക്ട് ഡിഫറെൻറ്റ് ക്ലസ്റ്ററിങ് സൈമൾട്ടേനിയസ്ലി ദ ഒബ്ജക്ട് ഷുഡ് ബി പ്രോസസ്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. അപ്പം നമുക്ക് ക്ലസ്റ്ററിങ് ബെറ്ററായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്ട്സിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പെസിഫിക് ഓർഡർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ ഓർഡർ എങ്ങനെയാണ്? ദിസ് ഓർഡർ സെലക്ട്സ് ആൻ ഒബ്ജക്ട്സ് ദാറ്റ് ഇസ് ഡെൻസിറ്റി റീച്ചബിൾ വിത്ത് റെസ്പെക്ട് ടു ലോയസ്റ്റ് എപ്സിലോൺ വാല്യൂ സോ ദാറ്റ് ദ ക്ലസ്റ്റേഴ്സ് ഹാവിംഗ് ഹൈ ഡെൻസിറ്റി വിൽ ബി ഫിനിഷ്ഡ് ഫസ്റ്റ്. അപ്പം ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഡെൻസിറ്റി റീച്ചബിൾ ആയിട്ട് നിൽക്കുന്ന ഒബ്ജക്ട്സിനെ വേണം, അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ വേണം ആദ്യം പ്രോസസ്സ് ചെയ്യാൻ. അതാണ് ഡെൻസിറ്റി റീച്ചബിൾ ആയിട്ടുള്ളതിൻ്റെ കൺസിഡർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ബേസിക് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് കോർ ഡിസ്റ്റൻസും റീച്ചബിലിറ്റി ഡിസ്റ്റൻസും. ഇനി കോർ ഡിസ്റ്റൻസ് എന്നാ, റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എന്നാ നോക്കാം. പിന്നെ അത് നമുക്കറിയാം, ഒരു പോയിൻ്റ് െ നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു മറ്റേ ഡി ബി സ്കാനിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് പി എന്ന് പറയുന്ന ഒരു പോയിൻറ്റിനെ നമ്മൾ മെയിൻ പോയിൻ്റ് ആയിട്ട് വെക്കുക. ആ പോയിൻറ്റിൽ നിന്നും ആ പോയിൻറ്റ് അതിനെ നമ്മൾ കോർ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുവാണെങ്കിൽ, അതിനെ കോർ ഒബ്ജക്റ്റ് എന്ന് എപ്പോഴേ വിളിക്കാവുള്ളൂ, ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ്, അതായത് 6 മില്ലിമീറ്റർ ആണ് നമ്മൾ എപ്സിലോൺ ഡിസ്റ്റൻസ് എങ്കിൽ നമ്മൾ കൺസിഡർ ആ 6 മില്ലിമീറ്ററിൻ്റെ ഉള്ളിൽ എത്ര പോയിൻറ്റ്സ് വേണം. മീൻ പോയിൻറ്റ്സ് നമ്മളിപ്പോൾ സപ്പോസ് ചെയ്തേക്കുന്ന ഒരു 4 ആണെങ്കിൽ 4 പോയിൻറ്റ്സ് എങ്കിലും ഈ പിയിൽ നിന്ന് ഡെൻസിറ്റി റീച്ചബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പിയുടെ ഈ 6 മില്ലിമീറ്ററിൻ്റെ ഉള്ളിൽ പിയുടെ ചുറ്റും കിടന്നിരിക്കണം. അങ്ങനെയുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് പി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡെൻസിറ്റി റീച്ചബിൾ എന്ന് പറഞ്ഞ് അല്ലെ, പി ഈസ് കോർ ഒബ്ജക്റ്റ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കോർ ഡിസ്റ്റൻസ് ഉണ്ട് എപ്സിലോൺ ഡാഷ്, അതായത് ഈ 6 മില്ലിമീറ്റർ വരെ പോകാതെ ഇപ്പോൾ നമുക്ക് 4 പോയിൻറ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഒരു 3 മില്ലിമീറ്റർ കഴിയുമ്പോൾ പിക്ക് ചുറ്റും നമുക്കൊരു എത്ര പോയിൻറ്സ് ഉണ്ട്, 4 പോയിൻറ്സിനെ കിട്ടുവാണെങ്കിൽ ആ
മൂന്ന് മില്ലിമീറ്ററിനെയാണ്, അതായത് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്, ഏത് മിനിമം ഡിസ്റ്റൻസിൽ വെച്ചാണോ പി ഒരു കോർ ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്, ആ ഒരു മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോർ ഡിസ്റ്റൻസ് എന്ന് പറയുക. ഇനി റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പി പി റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ക്യൂ, പിയിൽ നിന്നും വേറൊരു ഒബ്ജക്റ്റ് ക്യൂയിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ്, അതായത് ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൺസിഡേർഡ് ആസ് ദ ഗ്രേറ്റർ വാല്യൂ ഓഫ് കോർ ഡിസ്റ്റൻസ് ഓഫ് പി ആൻഡ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. ഒന്നുകിൽ ഏതാണ് കൂടുതൽ എന്ന് വെച്ചാൽ, ഒന്നുകിൽ അത് ഏതായിരിക്കും കൂടുതൽ, കോർ പിയിലെ പിയിൽ നിന്നും ക്യൂവിലേക്കുള്ള കോർ ഡിസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ പിയിൽ നിന്നും ക്യൂവിലേക്കുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ. ഏതാണോ കൂടുതൽ വരുന്ന വാല്യൂ, ആ കൂടുതൽ വരുന്ന വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്തെടുക്കുക, റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു ഫിഗറും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. ഒരു എക്സാമ്പിളും ഉണ്ട്, എക്സാമ്പിളും നോക്കണം കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ വാല്യൂസിനെ ഒരു ഓർഡറിങ്ങിൻ്റെ ബേസിലാണ് ഡേറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആ ഓർഡറിങ്ങിൻ്റെ ബേസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഏറ്റവും ഡെൻസിറ്റി റീച്ചബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതായത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒബ്ജക്ട്സിനെ, അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള algorithm was proposed to extract clusters based on the ordering information produced by optics. Such information is sufficient for the അപ്പം അങ്ങനെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒബ്ജക്ട്സിനെ ആയിരിക്കുമല്ലോ ആദ്യം പ്രോസസ്സ് ചെയ്യുന്നത് വെച്ചാൽ, എന്താ ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ ഉള്ള ഒബ്ജക്ട്സ്. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്ങിൻ്റെ ഒരു എഫിഷ്യൻസി കുറച്ചും കൂടെ അപ്പാർട്ട് ഫ്രം ഇതിനേക്കാളും ഡി ബി സ്കാനിനേക്കാളും കൂട്ടാൻ ഒപ്റ്റിക്സിന് പറ്റും. ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എൻ ലോഗ് എൻ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഔട്ട്ലെയർ ബേസ്ഡ് മെത്തേഡ്സ് ആണ്. രണ്ട് ഔട്ട്ലെയർ ബേസ്ഡ് മെത്തേഡ്സ് ഉണ്ട്. ഔട്ട്ലെയർ ബേസ്ഡ് മെത്തേഡ്സ് ആണ് ലാസ്റ്റ് ടോപ്പിക്. അത് രണ്ടെണ്ണമാണ് നമുക്കുള്ളത്. ഔട്ട്ലെയർ എന്താണ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ, ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലസ്റ്ററിങ് ചെയ്യുവാണെങ്കിൽ ആ ക്ലസ്റ്ററിനോട് ചേരാത്ത, അല്ലെങ്കിൽ ആ ക്ലസ്റ്റർ പ്രോപ്പർട്ടീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂസിനെ നമ്മൾ മൈൻ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഔട്ട്ലെയർ അനാലിസിസ് അല്ലെങ്കിൽ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഈ ഔട്ട്ലെയർ മൈനിങ്ങിൻ്റെ അകത്ത് പറയുന്ന കാര്യം that is outliers are grossly different from inconsistent with the remaining set of data. ബാക്കിയുള്ള ഡേറ്റയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം ഒരു പേഴ്സൻ്റെ ഏജ് നോക്കുകയാണെങ്കിൽ 999 എന്ന് പറയുന്ന ഒരു എന്താ ഡിഫറെൻ്റ് വാല്യൂ ആണ് ഫ്രം അതർ വാല്യൂസ്. സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ ഒരു റേഞ്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്ലെയറായിട്ട് ഡിഫൈൻ ചെയ്യും. ഇനി ഔട്ട്ലെയേഴ്സ് മേ ബി ഓഫ് പർട്ടിക്കുലർ ഉണ്ട് സച്ചസ്. ഇപ്പം ഔട്ട്ലെയേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോഡ് ഡിറ്റക്ഷൻ. ഫ്രോഡ് ഡിറ്റക്ഷൻ്റെ പ്രത്യേകത എന്താ, ഇപ്പം ഒരു എ ടി എം യൂസേജ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ട്സ് വെരിഫിക്കേഷൻ നോക്കുമ്പോൾ സാധാരണ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിൽ നിന്നും വേരിയേഷൻ വരുന്ന ആക്ടിവിറ്റീസ് കാണിക്കുന്ന ആൾക്കാരെ മാത്രം നോക്കി നമ്മൾ എന്ത് ചെയ്യും, ഫ്രോഡ്സിനെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസ് ആണ് എന്ത് ഹാംഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ഒന്ന് ആണ് എന്നുള്ളത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ, അവർ ദേ ബിക്കം ദ ഔട്ട്ലെയേഴ്സ് ഓഫ് ദാറ്റ് സീക്വൻസ് അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്ലെയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഔട്ട്ലെയർ ഡിറ്റക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഫ്രോഡ് ഡിറ്റക്ഷൻ. അപ്പം അത് പിന്നെ വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ, പിന്നെ ക്രെഡിറ്റ് കാർഡ് യൂസേജ്, കസ്റ്റമേഴ്സ്ഡ് മാർക്കറ്റിംഗ്, ഇവിടെയൊക്കെ നമുക്ക് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ്റെ അല്ലെങ്കിൽ ഔട്ട്ലെയർ മൈനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് പോസിബിളാണ്. അപ്പം ഔട്ട്ലെയർ മൈനിങ്ങിനെ നമുക്ക് കാണാൻ ഒരു ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഗിവൺ എ സെറ്റ് ഓഫ് എൻ ഡേറ്റ പോയിൻറ്റ്സ് ഓർ ഒബ്ജക്ട്സ് ആൻഡ് കെ എൻ സെറ്റ് ഓഫ് എൻ ഡേറ്റ പോയിൻറ്സ്, എൻ ഡേറ്റ പോയിൻ്റ്സ് ഉണ്ടാവും, പിന്നെ കെ ഒബ്ജക്ട്സും ഉണ്ടാവും, പിന്നെ ഡേറ്റ സോറി
n data points അല്ലെങ്കിൽ objects, k outliers ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. Find the top k objects that are considerably dissimilar അല്ലെങ്കിൽ exceptional or inconsistent with respect to the remaining of data. ഈ n ൽ നിന്നും, അതായത് ആകെ മൊത്തം നമുക്ക് പത്തെണ്ണം ഉണ്ടെങ്കിൽ പത്തെണ്ണത്തിൽ ഒരു അഞ്ചെണ്ണമാണ് നമ്മുടെ ഔട്ട്ലെയർ എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന കെ. ആ അഞ്ചെണ്ണത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ അതിന് രണ്ട് സബ് പ്രോബ്ലംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഡിഫൈൻ വാട്ട് ഡേറ്റ ക്യാൻ ബി കൺസിഡർ. അപ്പോൾ ഏത് ഡേറ്റ ആയാലും അല്ലെങ്കിൽ എങ്ങനെയുള്ള ഡേറ്റയാണ് ഔട്ട്ലെയേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്, പിന്നെ ഏതിനു വേണ്ടിയിട്ട് ഈ ഔട്ട്ലേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻറ്റ് മെത്തേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ ടാസ്ക്. അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇഫ് എ റിഗ്രഷൻ മോഡൽ ഈസ് യൂസ് ഫോർ ഡേറ്റ മോഡലിംഗ് അനാലിസിസ് ഓഫ് റെസിജ്വൽസ് ക്യാൻ ഹാവ് ഗുഡ് എസ്റ്റിമേഷൻ ഫോർ ഡേറ്റ എക്സ്ട്രീംനെസ്. ടാസ്ക് ബിക്കം ട്രിക്കി. അതായത് റിഗ്രഷൻ മോഡൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള മെത്തേഡ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി കാറ്റഗറിക്കൽ ഡേറ്റ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡേറ്റ എങ്കിൽ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ ഈസ് ക്വയറ്റ് ടഫ് എന്നാണ് ഇത്. രണ്ട് രീതിയിൽ നമ്മൾ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ വേറെ ഡിസ്റ്റൻസ് ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്ത് പറയുന്നതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുകയാണ്. അപ്പം ആ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസിനെ നമ്മൾ വിളിക്കുന്നത് വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്നാണ്. ആ വർക്കിംഗ് ഹൈപ്പോത്തസിസ് നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. വർക്കിംഗ് ഹൈപ്പോത്തസിസ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാലേ ഒരു അസംഷന്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒരു ഒബ്ജക്റ്റ് ബിലോങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ എന്താ വർക്കിംഗ് ഹൈപ്പോത്തസിസ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിസ്കോർഡൻസി ടെസ്റ്റ്, ഡിസ്കോർഡൻസി DISCORDNCY ഡിസ്കോർഡൻസി ടെസ്റ്റ് വെരിഫൈ ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഒബ്ജക്റ്റ് എഫ്, ഒബ്ജക്റ്റ് ഐ, സപ്പോസ് അൻ ഒബ്ജക്റ്റ് ഐ ബിലോങ് ടു ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓർ നോട്ട്, അതാണ് ആ ടെസ്റ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ ഇനി അത് ചെക്ക് ചെയ്യുന്ന എത്രയാണോ ഒരു പ്രോബബിലിറ്റി വാല്യൂ സെറ്റ് ചെയ്യും. അസ്യൂമിങ് ദാറ്റ് സം ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കും ഒരു സ്റ്റാറ്റിസ്റ്റിക് വാല്യൂവും, പിന്നെ ആ സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിൻ്റെ ഒരു റേഞ്ചിനുള്ളിലാണോ നമ്മുടെ ഒബ്ജക്റ്റ് നിൽക്കുന്ന, ഒബ്ജക്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കാണിക്കുന്നതിൻ്റെ വാല്യൂ, ഒബ്ജക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂ ആണോ, അങ്ങനെ ആ വരാനുള്ള പ്രോബബിലിറ്റിയും കൂടെ ടെസ്റ്റ് ചെയ്യും. ഇനി ആ പ്രോബബിലിറ്റി വാല്യൂവിനേക്കാളും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കൂടുതലാണോ കുറവാണോ എന്ന് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഈ സിഗ്നിഫിക്കൻസ് പ്രോബബിലിറ്റി ഓഫ് വി ഐ, അതായത് നമ്മുടെ ടെസ്റ്റിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ കുറവാണ് എങ്കിൽ വർക്കിംഗ് ഹൈപ്പോത്തസിസിനെ എന്തു ചെയ്യും, റിജക്റ്റ് ചെയ്യും. അല്ല അങ്ങനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്, പുതിയൊരു ഹൈപ്പോത്തസിസ്, അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത ഒബ്ജക്റ്റ് ആ കൂട്ടത്തിൽ പെടുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പം നമ്മൾ ഏത് ഹൈപ്പോത്തസിനെ അഡോപ്റ്റ് ചെയ്യണം, പുതിയൊരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് മെത്തേഡ്. അപ്പം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിന് വേണ്ടിയിട്ട് വീണ്ടും പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുക, അങ്ങനെ വീണ്ടും ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് മെത്തേഡ് മൂന്ന് ഡിഫറെൻ്റ് ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷനാണ്, ഇൻഹറൻറ്റ് ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, മിക്സ്ചർ ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ സ്ലിപ്പേജ് ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻഹറൻറ്റ് ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റിൻ്റെയും വർക്കിംഗ് ഹൈപ്പോത്തസിസ് റിജക്റ്റ് ആയി പോവുക, അതിന് പകരം ഏതിനെയാണ് ടെസ്റ്റ് ചെയ്യുക അല്ല മീൻ ഏതിനെ ആക്സെപ്റ്റ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു
ഡിസ്ട്രിബ്യൂഷനാണ് ഇൻഹറൻറ്റ് ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി മിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ the mixture alternative states that the discordant values are not outliers in the f population but contaminants from appo nammade indathe outliers alla avare allengil nammade indathe vendatha values alla but enda vere edo population le vendatha values aa allengil avade prashnam undakiya values anengil avadte unwanted values aanu idayittu veriya. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അൺവാണ്ടഡ് വാല്യൂസ് ആയതുകൊണ്ട് അങ്ങനെയുള്ളതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സ്വീകരിക്കുക. ആ ഒരു മെത്തേഡിനെയാണ് മിക്സ്ചർ ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള രണ്ട് ഈ ഇൻഹറൻറ്റിനും മിക്സ്ഡിനും ഒക്കെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഡിഫൈൻ ചെയ്യുന്ന ഫോർമുലാസ് ഉണ്ട്, അത് പഠിച്ചു വെക്കണം. ഇനി സ്ലിപ്പേജ് ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്റ്റേറ്റ് ദാറ്റ് ഓൾ ഓഫ് ദ ഒബ്ജക്ട്സ് അറൈസ് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം ഇനീഷ്യൽ മോഡൽ എഫ് വിത്ത് ഗിവൺ പാരാമീറ്റേഴ്സ് വെയർ ഐസ് ദ റിമൈനിങ് ഒബ്ജക്റ്റ് ആർ ഇൻഡിപെൻഡൻ. അപ്പം കുറച്ച് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഒഴിച്ച് ബാക്കി വരുന്ന മുഴുവൻ ഒബ്ജക്ട്സും നമ്മുടെ ഡിസ്ട്രിബ്യൂഷനോട് ബിലോങ് ചെയ്യുവാണെങ്കിൽ ആ സേർട്ടൺ നമ്പർ നമ്മളിപ്പോൾ ഒരു 10 എണ്ണം മാറി നിൽക്കുക, ബാക്കിയെല്ലാം ബിലോങ് ചെയ്യുന്ന ആ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ 10 എണ്ണത്തിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സ്ലിപ്പേജ് ഓൾട്ടർനേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഔട്ട്ലയേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡിറ്റക്റ്റിംഗ് മെത്തേഡ്സ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ബ്ലോക്ക് പ്രൊസീജിയേഴ്സും കോൺസിക്യൂട്ടീവ് പ്രൊസീജിയേഴ്സും. ബ്ലോക്ക് പ്രൊസീജിയേഴ്സ് അതിനകത്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം ഒന്നുകിൽ എല്ലാ ഔട്ട്ലയേഴ്സിനെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പിന്നെ വീണ്ടും ചെക്ക് ചെയ്യുക എന്നുള്ളത്. കോൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ പ്രൊസീജിയറിൻ്റെ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസൈഡ് ഔട്ട് പ്രൊസീജിയറാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇറ്റ് മെയിൻ ഐഡിയ ഈസ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ദാറ്റ് ഇസ് ലൈക്ലി ടു ബി ആൻ ഔട്ട്ലെയർ ഈസ്, അപ്പോൾ ഔട്ട്ലെയർ ആകാൻ ചാൻസ് ഉള്ളതിനെ എടുത്ത് ആദ്യം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഫൗണ്ട് ടു ബി അത് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഔട്ട്ലെയർ ആയി കഴിഞ്ഞാൽ അതിനോട് അടുത്ത് നിൽക്കുന്ന എക്സ്ട്രീം വാല്യൂസിനെ എല്ലാം നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ തവണയും എക്സ്ട്രീമായിട്ടുള്ള ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ള മെത്തേഡാണ് ഏത് കോൺസിക്യൂട്ടീവ് പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ. അടുത്തത് ലാസ്റ്റ് മെത്തേഡ് ഡിസ്റ്റൻസ് ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ. ഡിസ്റ്റൻസ് ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ്റെ അകത്ത് 3 അൽഗോരിതംസ് ഉണ്ട്. ആദ്യത്തേത് ഇൻഡെക്സ് ബേസ്ഡ് അൽഗോരിതം, നെസ്റ്റഡ് ലൂപ്പ് അൽഗോരിതം, സെൽ ബേസ്ഡ് അൽഗോരിതം. അപ്പം ഈ ഡിസ്റ്റൻസ് ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ്റെ അകത്താണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഡേറ്റ സെറ്റ് ഡിക്കകത്തുനിന്ന് വരുന്ന ഒബ്ജക്റ്റ് ആണ് ഒ. അപ്പം ഇസ് എ ഡിസ്റ്റൻസ് ബേസ്ഡ് ഔട്ട്ലെയർ വിത്ത് പാരാമീറ്റേഴ്സ്. രണ്ട് പാരാമീറ്റേഴ്സ് ആണ് അവിടെ കൺസിഡർ ചെയ്യുക, പി സി ടിയും ഡി മിന്നും. അപ്പം പി സി ടി ഡി ബി ദാറ്റ് ഇസ് ഡേറ്റ പോയിൻ്റ് ഡിസ്റ്റൻസ് ബേസ്ഡ് ഡേറ്റ പോയിൻ്റ് കൺസിഡറിങ് ഓഫ് ടു പാരാമീറ്റേഴ്സ് പി സി ടി ആൻഡ് ഡി മിൻ മൈനസ് ഔട്ട്ലെയർ ഇഫ് അറ്റ് ലീസ്റ്റ് എ ഫ്രാക്ഷൻ പി സി ടി ഓഫ് പോയിൻറ്റ്സ് പി സി ടി ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഡി ലൈ അറ്റ് എ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഡി മിൻ ഫ്രം ഒ. ഇൻ അതർ വേർഡ്സ് റാദർ ദാൻ റിലൈങ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് യു ക്യാൻ തിങ്ക് അബൌട്ട് ഡിസ് ഒരു മിനിറ്റ് എങ്ങനെയാണ് ഡിസ്കോർഡൻസി ചെറ്റ് ഇതിൻ്റെ അകത്ത് ഡിസ്കോർഡൻസി ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈഫ് ആൻ ഒബ്ജക്റ്റ് ഓ ഈസ് ആൻ ഔട്ട്ലെയർ അക്കോർഡിംഗ് ടു ദ ടെസ്റ്റ് ദെൻ ഓ ഈസ് ഓൾസോ എ ഡിസ്റ്റൻസ് ബേസ്ഡ് പോയിൻറ്റ്. അതായത് ഡി മിൻ ഒരു മിനിമം ഡിസ്റ്റൻസിൽ നിന്നും മാറിക്കിടക്കുന്ന ഒരു പോയിൻറ്റ് വരുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഔട്ട്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് ഒബ്ജക്ട്സ് ദാറ്റ് ലൈ 3 ഓർ മോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം
മീൻ ആർ കൺസിഡേർഡ് ടു ബി ഔട്ട്ലയേഴ്സ്. അപ്പം മീൻ വാല്യൂവിൽ നിന്നും മൂന്നോ നാലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് മാറിക്കിടക്കുക. അപ്പം മീൻ വാല്യൂ ഇതാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ വാല്യൂ 0.098ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.13ഉം ആണെങ്കിൽ മീൻ വാല്യൂവിൽ നിന്നും ഒരുപാട് മാറിക്കിടക്കുന്ന വാല്യൂ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അങ്ങനെ വരുമ്പോഴത്തേന് ആ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു ഔട്ട്ലയർ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇൻഡെക്സ് ബേസ്ഡിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടി ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സിനെ യൂസ് ചെയ്യും. ആർ ട്രീസ് അല്ലെങ്കിൽ KD ട്രീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്ട്രക്ചറിങ് അല്ലെങ്കിൽ നെയ്ബേഴ്സിനെ കണ്ടുപിടിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ബേസ്ഡ് അൽഗോരിതം. അതിൻ്റെ അകത്ത് ഒബ്ജക്റ്റും ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് ഓയും ഉണ്ടാവും. ആ ഒബ്ജക്റ്റിൻ്റെ ഒരു റേഡിയസിൻ്റെ ഉള്ളിൽ ആ റേഡിയസിനെ നമ്മൾ ഡിമിൻ എന്ന് വിളിക്കും. അപ്പം എം എന്ന് പറയുന്ന ഒരു പാരാമീറ്ററോട് സെറ്റ് ചെയ്യും, അതായത് എത്ര മാക്സിമം നമ്പർ ഓഫ് എത്ര ഒബ്ജക്ട്സ് വിത്തിൻ ദാറ്റ് ഡിമിൻ, അല്ലെങ്കിൽ ആ എം പ്ലസ് വൺ നെയ്ബേഴ്സിനെ ഒബ്ജക്ട്സിന് കിട്ടുവാണ് ഐ മീൻ ഒബ്ജക്റ്റ് ഓയ്ക്ക് കിട്ടുവാണെങ്കിൽ അതെന്താവും? ഒബ്ജക്റ്റ് ഓ എന്ന് പറയുന്നത് ഒരു നല്ല പോയിൻ്റാണ്, നല്ല കൺസിഡർ ചെയ്യാവുന്ന പോയിൻ്റാണ്. അല്ലാത്തടത്തോളം എം പോയിൻസിനെ നമുക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ എന്താണ്, അതായത് 10 പോയിൻസ് മാത്രമേ ഒബ്ജക്റ്റ് ഓയുടെ ചുറ്റും നെയ്ബർഹുഡിലുള്ളൂ എങ്കിൽ ഓയെ നമുക്ക് മാറ്റി നിർത്തണം. അതായത് ബാക്കി ഐ മീൻ ഓ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ നെയ്ബർഹുഡിലേക്ക് അത്ര എണ്ണം, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര എണ്ണം വരത്തില്ല. ഇനി 10 വാല്യൂസ് അല്ല 11 വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക ഓയ്ക്ക് ചുറ്റും. അപ്പോൾ ഓ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പം അതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. നെസ്റ്റഡ് ലൂപ്പ് അൽഗോരിതം എന്ന് പറയുന്നത് ഇൻഡെക്സ് ബേസ്ഡ് അൽഗോരിത്തിൻ്റെ അത്രയും തന്നെ കോംപ്ലക്സിറ്റി ഉള്ള ഒരു ഇതാണ്, അൽഗോരിതമാണ്. അതിൻ്റെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബഫർ സ്പേസും മെമ്മറി സ്പേസും കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഈ സെൽ ബേസ്ഡ് അൽഗോരിതം എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി കുറച്ച് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 0(k+n)ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റേതിൻ്റെ അതായത് ഇൻഡെക്സ്ഡിൻ്റെ പിന്നെ അതുപോലെ തന്നെ നെസ്റ്റഡ് ലൂപ്പിൻ്റെയും കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആയിരുന്നു. അതിനെ മാറ്റി 0(k+n) സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡിങ് ദ നമ്പർ ഓഫ് സെൽസ് ആൻഡ് കെ ഇസ് ദ ഡൈമെൻഷനാലിറ്റി. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് ചെറുതാക്കിക്കൊണ്ട് വരാൻ യൂസ് ചെയ്യുന്ന ഒരു അൽഗുരുതമാണ് ഏതെന്ന് പറഞ്ഞാൽ സെൽ ബേസ്ഡ് അൽഗുരുതം. അപ്പം അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ സ്പേസിനെ നമ്മൾ സെൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. സെൽസ് വിത്ത് സൈഡ് ലെങ്ത് ഈക്വൽ ടു ഡിമിൻ ബൈ 2 √k 2 × √k. ഈച്ച് സെൽ ഹാസ് 2 layers സറൗണ്ടിങ് ഇറ്റ്. ഫസ്റ്റ് ലെയർ ഈസ് കോൾഡ് ഈസ് 1 cell thick ആൻഡ് സെക്കൻഡ് സെൽ ഈസ് വൈൽ ദ സെക്കൻഡ് ഈസ് ഫ്ലോർ വാല്യൂ സീൽ വാല്യൂ ഓഫ് 2 √k-1 സെൽസ് തിക് റൗണ്ടഡ് അപ് ടു ക്ലോസസ്റ്റിൻ്റെ അൽഗോരിതം കൗണ്ട്സ് ഔട്ട്ലേസ് ഓൺ എ സെൽ ബൈ സെൽ റാദർ ദാൻ ഒബ്ജക്ട് ബൈ ബേസിസ്. ഒബ്ജക്ട് ബൈ ഒബ്ജക്ട് ബേസിസ് ഒബ്ജക്ട് ബൈ ഒബ്ജക്ട് ബേസിസ് അല്ലാതെ ഒരു ഡേറ്റ സെറ്റിനെ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഒരു സെല്ലിനെ വീണ്ടും എന്ത് ചെയ്യും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ സെല്ലിലും എന്തുമാത്രം ഔട്ട്ലേസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അപ്പം എന്താ കുറേ കൂടെ ബെറ്ററായിട്ട് എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. ഏറ്റവും എന്താ പ്രിസൈസ് ആയിട്ട് കിടക്കുന്ന ഐ മീൻ ഓരോ ചെറിയ സെല്ലാവുമ്പോൾ അതിൻ്റെ അകത്തെ എക്സ്ട്രീം വാല്യൂസിനെ ഐഡൻറ്റിഫൈ എന്ന് പറയുന്നത് കുറേ കൂടെ ഈസി ആവും എൻ്റയർ സെറ്റ് നോക്കുന്നതിൽ നിന്നും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ഏതെന്ന് പറഞ്ഞാൽ സെൽ ബേസ്ഡ് അൽഗോരിതം അല്ലെങ്കിൽ സെൽ ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് കറണ്ട് സെല്ലിൽ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഔട്ട്ലെയർ ആണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെൽ പ്ലസ് 1 layer കൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. എം വാല്യൂവിനെ കാട്ടിലും ഈ സെല്ലിലെ വാല്യൂ പ്ലസ് 1 layer കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ ആണെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ലെയർ ആയിട്ട് കിടക്കും. ഇനി ഇനി ഇഫ് സെൽ പ്ലസ് 2 layers കൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ദെൻ ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ സെൽസ്. അപ്പം ഒരു ഒബ്ജക്റ്റ് മാത്രമാണെന്നുള്ളത് പ്ലസ് 1 layer കൗണ്ട്
ഇനി പ്ലസ് ടു ലെയർ കൗണ്ട് വരുന്ന എപ്പോഴാണ് എല്ലാ ഒബ്ജക്ട്സും എന്തായിട്ട് വരും, ഔട്ട്ലയേഴ്സ് ആയിട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എമ്മിനേക്കാളിലും ലെസ് ആണോ ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഗ്രേറ്റ് ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനെയെല്ലാം ഔട്ട്ലയേഴ്സ് ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യുന്ന അൽഗുരുതമാണ് ഏത് അൽഗുരുതം, സെൽ ബേസ്ഡ് അൽഗുരുതം. ഇത്രയും പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഡേറ്റ മൈനിങ്ങിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പം എല്ലാവരും ഈ ഓഡിയോ കേട്ട് പഠിക്കണം.